അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ രാത്രി ആ വാർത്ത വായിച്ചത് ഹൃദയം കരഞ്ഞുകൊണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കുണ്ടൻകുഴി സ്വദേശി റഫീഖിൻ്റെയും സജനയുടെയും മകൾ ഷഹ്സ മറിയമെന്ന വെറും 8 മാസം മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ട വാർത്ത കേട്ടാണ് ഇന്നലെ രാത്രി നാം ഒക്കെ ഉറങ്ങിയത്. വളരെ വേദന ഉളവാക്കുന്ന, അത് കേട്ടതു മുതൽ മനസ്സ് വല്ലാതെ നീറിക്കരയേണ്ട ഒരവസ്ഥയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. കുഞ്ഞുമക്കളുള്ള ഏതൊരു മാതാപിതാക്കളും അതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകുന്നേരം തൊട്ടിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞ് ആ തൊട്ടിലിൻ്റെ കയറിൽ തൂങ്ങിക്കിടക്കുന്നുവെന്നാണ് വാർത്ത പറയുന്നത്. നാഥ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഷെഹ്സ മറിയമെന്ന ആ കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾ നോക്കിയേ, എങ്ങനെ സഹിക്കാൻ പറ്റും ഒരു മാതാപിതാക്കൾക്ക്? മക്കളുള്ള മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഷെഹ്സ മറിയമെന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ഉമ്മയും ഉപ്പയും എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. റബ്ബേ, നീ പകരം വലിയ സന്താന പരമ്പരകൾ നൽകി ഈ വേദനയിൽ നിന്നവർക്ക് നീ മുക്തമാക്കി കൊടുക്കണേ നാഥ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇന്നലെ വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു. കാസർഗോഡ് തൊട്ടിൽ കയർക്കുരുങ്ങി കഴുത്തിൽ കുരുങ്ങി 8 മാസം പ്രായമായ കുഞ്ഞു മരിച്ചു. കഴുത്തിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു. കാസർഗോഡ് കുണ്ടൻകുഴിയിലാണ് സംഭവം. കാസർഗോഡ് കുണ്ടൻകുഴി സ്വദേശി റഫീഖിൻ്റെയും സജനയുടെയും മകൾ ഷെഹ്സ മറിയമാണ് മരിച്ചത്. 8 മാസം മാത്രമായിരുന്നു കുഞ്ഞിൻ്റെ പ്രായം. 8 മാസം പ്രായം. ഇന്നലെ വൈകുന്നേരം തൊട്ടിലിൻ്റെ കയർ കുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയത് മാതാപിതാക്കൾ വൈകുന്നേരമാണ് കാണുന്നത്. മൃതദേഹം ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തൊരു വേദനയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് വളരെ വിനയത്തോടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിഞ്ചുമക്കൾ, അവർ ഓരോ മാസം കഴിയുന്തോറും അവരുടെ ജീവിതത്തിലും ശരീരഘടനയിലും അവരുടെ വളർച്ചയിലും വളരെയധികം മാറ്റങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കണം. സുരക്ഷിതമായ കരങ്ങളിലും സുരക്ഷിതമായ ഇടങ്ങളിലുമല്ലാതെ നമ്മുടെ മക്കളെ ഒരു വിഷയത്തിന് ഉറങ്ങാനാണെങ്കിലും കളിക്കാനാണെങ്കിലും നാം വിട്ടുകൂടാ. ഇത് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഷെഹ്സ മറിയമിൻ്റെ മാതാപിതാക്കൾക്ക് എപ്പോഴെങ്കിലും ഈ വേദന മറക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മറക്കാൻ പറ്റുമോ? ഇല്ല. ഉച്ചക്ക് പാലും കൊടുത്ത് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ സന്തോഷത്തോടുകൂടെ തൊട്ടിലിൽ കയറ്റി ഉറക്കിയ മാതാപിതാക്കൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിങ്ങനെ മരിച്ചു കിടക്കുന്ന ചേതനയത്തെ ശരീരം കണ്ട ഏതുമ്മക്കാണ് ഏതുപ്പക്കാണ് പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുക? ഈ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മയ്യത്ത് ജനറൽ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ ദൃക്സാക്ഷിയായിരുന്ന എൻ്റെ കുടുംബങ്ങൾ പറഞ്ഞെന്ന് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ നീറിക്കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെ സുരക്ഷിതമായ ഇടങ്ങളിൽ, തൊട്ടിലുകൾ എങ്ങനെയായിരിക്കണം, തൊട്ടിലിൽ കിടത്തും എങ്ങനെയായിരിക്കണം, 8 മാസം 9 മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞ് ഉറക്കിൽ നിന്ന് എണീറ്റാ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് തീർച്ചയായിട്ടും ആ തൊട്ടിൽ എണീറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കുട്ടിയായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ശ്രമിക്കുന്ന പ്രായമായൊരു കുട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം തൊട്ടിലുകളിൽ കിടത്തുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ കിടത്തുകയാണെങ്കിൽ ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും ആ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും ആ മക്കൾ എങ്ങനെയാണ്, ഇപ്പോൾ ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എണീറ്റിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും ചിന്തിക്കാനും നാം സമയം കണ്ടെത്തുന്നെങ്കിൽ മാത്രമേ ഇത്തരം ഊഞ്ഞാലുകളിലും ഇത്തരം തൊട്ടിലുകളിലും നമ്മുടെ മക്കളെ കിടത്താൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സാധാരണ തൊട്ടിലിൽ പോലും അതേ പ്രായമായ ഒരു കുഞ്ഞ് എനിക്കുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ,
ഈ പ്രായത്തിൽ 8 മാസമെന്നൊക്കെ പറയുമ്പോൾ തൊട്ടിൽ നിന്ന് കുട്ടി എണീറ്റാൽ എണീറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ആ പ്രായമെന്ന് പറയുന്നത്. ആ കുഞ്ഞൊന്ന് എണീറ്റ് നിൽക്കണം അല്ലെങ്കിൽ എണീറ്റ് നടക്കണമെന്ന് ശ്രമിക്കുന്നൊരു പ്രായമാണ് 8 മാസം എന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടി എണീറ്റാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് നിൽക്കണം എന്ന് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ കാണണമെന്ന് എൻ്റെ ഉമ്മ എവിടെയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഉമ്മയെ തേടുന്ന ഉമ്മയെ കേട്ട് കരയുന്ന ഒരു പ്രകൃതിയായിരിക്കും ആ മക്കൾക്കുണ്ടാകുക. ആ സമയത്ത് നാം കുട്ടിയെ എവിടെ ഉറക്കുകയാണെങ്കിലും എവിടെ കളിക്കാൻ വിടുകയാണെങ്കിലും നിതാന്തമായ ശ്രദ്ധ ഓരോ മാതാപിതാക്കൾക്കും ആവശ്യമാണ്. നാളെ നമ്മുടെ വീടുകളിൽ ഇത്തരമൊരു മരണ വാർത്ത കേൾക്കാൻ ഇടവരരുത് എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ഒരു വിഷയം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ചന്തമുള്ള, എന്തൊരു മുതിർത്ഥമുള്ള ആ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്ന് പറയാൻ, അത് കേൾക്കാൻ, അത് വിശ്വസിക്കാൻ ഒരു മാതാപിതാക്കൾക്കും സാധിക്കില്ലെന്ന വളരെ ദയനീയമായ കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഏത് മക്കളാണെങ്കിലും ആ മക്കളെ സ്കൂളിലേക്ക് വിടുകയാണെങ്കിലും ആ മക്കളെ കിടത്തുകയാണെങ്കിലും ആ മക്കളെ കളിക്കാൻ വിടുകയാണെങ്കിലും ഒന്നോ രണ്ടോ ആയത്തുൽ കുർസി നല്ല അക്ഷരശുദ്ധിയോടുകൂടെ നല്ല രീതിയിൽ ഓതി ആ കുഞ്ഞിനെ മന്ത്രിച്ച് കടത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാവൽ, ആയത്തുൽ കുർസി എന്ന വലിയ മഹത്തായ വചനത്തിൻ്റെ കാവൽ ആ മക്കൾക്കുണ്ടാകും. ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ ഉപ്പമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, തൊട്ടിൽ കിടത്തുകയാണെങ്കിൽ പോലും, എവിടെ കിടത്തുകയാണെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, നാം ആയത്തുൽ കുർസി ഓതി ആ കുട്ടിയെ മന്ത്രിച്ച് മാത്രം കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസമായിട്ടുണ്ടാകില്ല, മറ്റൊരു വാർത്ത നാം കേട്ടിരുന്നു, കട്ടിൽ നിന്ന് കുട്ടി താഴെ വീണ് തലയിടിച്ചു മരിച്ച എന്നൊരു വാർത്ത. പ്രിയപ്പെട്ടവരെ, അതൊക്കെ കേൾക്കുമ്പോൾ നാമൊക്കെ വളരെയധികം ശ്രദ്ധാലുവാകേണ്ട ഒരു വിഷയമാണല്ലോ ഇത്. നമ്മുടെ മക്കൾ അവരുടെ പ്രായമനുസരിച്ച് അവരെ കെയർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ജോലി തിരക്കുണ്ടാകാം, നമുക്ക് മൊബൈൽ നോക്കേണ്ട ആവശ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്ത് വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടാകാം. പക്ഷേ ഒന്നാം സ്ഥാനം കിടന്നുറങ്ങുന്ന നമ്മുടെ മക്കൾക്കും കളിക്കാൻ പോയ നമ്മുടെ മക്കളിലേക്കും ഒന്നാം സ്ഥാനം നമ്മുടെ ശ്രദ്ധയുണ്ടായെങ്കിൽ മാത്രമേ ജീവനോടെ നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തിലൊരംഗമായിട്ട് ആ പ്രിയപ്പെട്ട കുട്ടി നമ്മോടൊപ്പം ഉണ്ടാകൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളൊക്കെ അടിവരയിട്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ച ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. നാഥനായ റബ്ബ് അത്തരം വാർത്തകൾ നമ്മുടെ വീടുകളിൽ കേൾപ്പിക്കാതിരിക്കട്ടെ. നാഥ, ആ മരണപ്പെട്ടു പോയ ഷഹ്സാ മറിയം എന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞിന് പകരമായിട്ട് ആ മാതാപിതാക്കൾക്ക് വലിയ സന്താന പരമ്പരകൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാ ഒരു പ്രയാസത്തിലും ആ കുടുംബത്തിന് നീ പെടുത്തല്ലേ റബ്ബെ. അവരുടെ വേദനകൾക്ക് പകരമായി സന്തോഷം ജനിക്കുന്ന, സന്തോഷം ഉളവാക്കുന്ന നല്ല സന്തോഷങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ നൽകണം റഹ്മാനെ. നാഥ, ഇനിയും നമ്മുടെയൊക്കെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ നാഥ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാഥനായ റബ്ബ് നമ്മയൊക്കെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താടിരോമം വരാതെ വേദനിക്കുന്നവരാണോ? പല സ്ഥലങ്ങളിലും താടിരോമം കൃത്യമായിട്ട് വരുന്നില്ല, നല്ല കട്ടിയിൽ വരുന്നില്ല എന്നൊക്കെ പ്രശ്നം പറയുന്ന ആളുകളാണെങ്കിൽ, ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ സമ്മാനിച്ച 100% തന്നെ ഞങ്ങൾ ഉറപ്പ് നൽകുന്ന ഞങ്ങളുടെ ബിയേഡ് ഓയിൽ വിതരണം നടക്കുന്നു. നിങ്ങൾക്ക് ഫലം ലഭിച്ചില്ലെങ്കിൽ പണം തിരിച്ചുതരാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. അത്രയും ഫലമുള്ള ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഞങ്ങളുടെ മരുന്ന് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് 23 ഏജായി. ഞാൻ പലതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും നടന്നില്ല. ഇതാണ് ഇപ്പോൾ പലിച്ചത്.